സെൽഫി അങ്ങനെ പുറത്ത് എങ്ങനെയാണ് ജൂമറ കുറവായി കണ്ടിരുന്നു എങ്ങനെയുണ്ട് എനിക്ക് ഈ പടത്തിന് ശൈലി ചേട്ടനാണല്ലോ നായകൻ അങ്ങനെ പറയരുത് കണ്ടതുകൊണ്ട് പറയണം എന്താ അങ്ങനെ പറയാൻ കാരണം കൂടുതൽ കരുത്തുള്ള കഥാപാത്രം ചെയ്ത് ശൈലി ചേട്ടനാണ് കരുത്തുള്ളത് എപ്പോഴും ഇല്ലെന്നല്ലേ ഞാൻ ഇത്ര ഉള്ളിൽ ഒതുക്കി ആളുകളുടെ മുന്നിട്ട് അഭിനയിച്ച് അല്ലേ കഥയില് നായകനും വില്ലനൊന്നുമില്ല കഥാപാത്രങ്ങളോ അവർക്ക് അവരുടേതായ ഓരോ ഭാഗങ്ങളുണ്ടായിരിക്കും നമ്മള് നായകവൽക്കരിക്കപ്പെടുന്ന സിനിമകള് മലയാളത്തിലധികം ഉണ്ടാവായിരുന്നില്ല കഥാപാത്രങ്ങളിലൂടെയാണ് എല്ലാ വീട് കഥാപാത്രം പിന്നീടത് നമുക്ക് അപ്പോഴും അവാർഡ് കൊടുക്കുമ്പോ തന്നെ കിരക്കില്ലാതെ വീണ്ടും തിരിച്ചു എല്ലാ കഥാപാത്രം എല്ലാ ക്യാരക്ടറും ഉണ്ടാവും ഫീഡ് ചെയ്യുന്ന കഥാപാത്രമാണ് ആ ക്യാരക്ടറിന്റെ പ്രതികൊണ്ടായിരിക്കാം അത് എനിക്കറിയില്ല എനിക്കറിയില്ലെന്നുണ്ടെങ്കിലാണ് ശരിക്കും ആ സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അവരുണ്ടാകും അപ്പോ തെളിവുകളാണ് കോടതിയിൽ ആവശ്യം ആ തെളിവ് ആ സംഭവം അവിടെ നടന്നിട്ടില്ലെങ്കിൽ വക്കീലിന്റെ കാര്യം വന്നപ്പോ ഇപ്പോ വിവാദമായിരിക്കും കേസിലേക്ക് പോകില്ല അതായത് ഇപ്പോ വിനായകനെ കേസിൽ മൊബൈൽ ഫോണൊക്കെ പിടിച്ചിട്ടില്ലേ അപ്പൊ ചേട്ടൻ അതിനെ സപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് പറയാം അപ്പൊ ഇവിടെ എല്ലാവരും പ്രസ് പിടിച്ചേക്കേണ്ടി വരുമല്ലോ വേണ്ടേ വേണ്ടേ അപ്പൊ ആർക്കും എഴുതാനും പ്രസന്റ് ചെയ്യാൻ പറ്റില്ല അവന്ന് ചാനൽ ഇന്റർവ്യൂവിനോട് പറഞ്ഞു അപ്പൊ അതിനെ ഒന്ന് വ്യക്തമാക്കാൻ പറ്റും ഞാനാ ഞാനല്ല ഇതൊന്നും ചിന്തിക്കുന്ന ആളും അല്ലെങ്കിൽ മൊബൈല് വാങ്ങിയിരിക്കുന്നു പിന്നെ എനിക്കറിയാം ചേട്ടന്റെ നിലപാടെന്താണ് എന്റെ നിലപാടാണ് നിങ്ങളുടെ നിലപാടെന്താ നിങ്ങളുടെ നിലപാടെന്താ നമ്മൾ നല്ലൊരു നേതാവിനെ കുറിച്ച് അങ്ങനെ പറയുന്നത് മോശം നല്ലൊരു നേതാവിനെ കുറിച്ച് എന്ന് പറഞ്ഞു നല്ലൊരു നേതാവിനെ കുറിച്ച് മരിച്ചപ്പോ പറഞ്ഞു അപ്പൊ അതുവരെ എന്താ പറഞ്ഞു എന്താ പറഞ്ഞത് അതുവരെ പറഞ്ഞ നെഗറ്റീവ്സ് ഉണ്ടായിരുന്നു കുറെ നെഗറ്റീവ് വരെ തപ്പി പോയിട്ടുണ്ട് ഇല്ലേ കുട്ടികളല്ലേ